പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ഗവേഷകനായ റോക്സി മാത്യു കോൾ പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും 2018 കേരളത്തിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. റോക്സി മാത്യുവിൻ്റെ പഠനമനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1980 മുതൽ 2020 വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനില ആവറേജ് താപനില എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. അതുതന്നെ വളരെയധികം കൂടുതലാണ്. 1950 1980 ഇടയിലുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ 1.4 ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. അതിലും ഞെട്ടിക്കുന്ന ഫാക്ട് എന്തെന്ന് പറഞ്ഞാൽ 1980 മുതൽ 2020 വരെ ഉണ്ടായിരുന്ന ആവറേജ് താപനിലയേക്കാൾ കൂടിയ താപനിലയാണ് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 40 രാജ്യങ്ങളിൽ അതിഭീകരമായിട്ടുള്ള പ്രളയവും ചുഴലിക്കാറ്റും സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഈ പ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്നത്. താപനിലയും മഴയും തമ്മിൽ വലിയ ബന്ധം തന്നെയാണുള്ളത്. ശക്തമായിട്ടുള്ള താപനില ഉണ്ടെങ്കിൽ ആ താപനില കാരണം സമുദ്രത്തിൽ അടങ്ങിയിരിക്കുന്ന ജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് അറ്റ്മോസ്ഫിയറിക് റിവറിൻ്റെ ഭാഗമായിട്ട് കൂടി മാറുന്നതാണ്. അറ്റ്മോസ്ഫിയറിക് റിവറാണ് ശരിക്കും പറഞ്ഞാൽ മഴയ്ക്ക് പിന്നിലുള്ള കാരണക്കാരൻ, അല്ലെങ്കിൽ മഴ മേഘങ്ങൾ. അത് നമ്മുടെ അന്തരീക്ഷത്തിലെ വളരെ നേർത്ത ഒരു പാളി മാത്രമാണ്. ആ പാളിയിലൂടെയാണ് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ജലകണങ്ങൾ സഞ്ചരിക്കുന്നത്. അത് കണ്ടൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുമ്പോൾ അത് മഴയായിട്ട് പെയ്യുകയാണ് ചെയ്യുക. അതായത് ശക്തമായിട്ടുള്ള ചൂടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള മഴ സംഭവിക്കുന്നതാണ്. 2019 സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായത്താൽ പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്ര പഠന റിപ്പോർട്ടുണ്ട്. 2018 കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് തന്നെയാണിത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് 2018 ജൂൺ മാസം 1 മുതൽ ഓഗസ്റ്റ് മാസം 29 വരെ കേരളത്തിൽ സാധാരണ ലഭ്യമാകുന്ന മഴയേക്കാൾ 36% മഴ അധികമായി ലഭ്യമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2018 വലിയ രീതിയിൽ മഴ പെയ്തിട്ടുള്ള ഒരു കാലഘട്ടമല്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന തീയതികൾക്കിടയിൽ അതിഭീകരമായിട്ടുള്ള മഴയാണ് സംഭവിച്ചത്. ഒരു പ്രദേശത്ത് പ്രളയം ഉണ്ടായോ എന്ന് നോക്കാൻ ഒരു വർഷത്തെ കണക്കെടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. കുറച്ച് സമയം കൊണ്ട് കൂടുതലായി മഴ പെയ്യുമ്പോഴാണ് ഒരു പ്രദേശത്ത് പ്രളയമുണ്ടാവുക. കേരളത്തിലും അതുതന്നെയാണ് സംഭവിച്ചതെന്നാണ് ഈ പ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്നത്. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് 2021 പ്രസിദ്ധീകരിച്ച മറ്റൊരു ശാസ്ത്ര പ്രബന്ധമുണ്ട്. അതനുസരിച്ച് 2018 ഓഗസ്റ്റ് മാസത്തിലെ 2 മുതൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദമുണ്ടായി. മാത്രമല്ല ആ സമയത്ത് അറേബ്യൻ സീയിലെ ഉയർന്ന മർദ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്തു നിന്നും വാതകങ്ങൾ കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. ഉയർന്ന സ്ഥലത്തു നിന്നും ജലമൊഴുകി താഴ്ന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് സമാനമായിട്ടുള്ള ഒരു പ്രതിഭാസം. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അറബിക്കടലിൽ നിന്നും വാതകങ്ങൾ അല്ലെങ്കിൽ വായു ബംഗാൾ ഉൾക്കടലിന് നേരെ സഞ്ചരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ കേരളമാണ്. കേരളത്തിൽ ഉയർന്ന മലനിരകളുണ്ട്, പശ്ചിമഘട്ട മലനിരകളുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന വേളയിൽ അറ്റ്മോസ്ഫിയറിക് റിവർ ഇവിടുത്തെ പശ്ചിമഘട്ടത്തിൽ വന്ന് തട്ടി കണ്ടൻസ് ചെയ്ത് മഴയായി കേരളത്തിൽ പെയ്തിറങ്ങുകയും ചെയ്തു. 2 ആ പ്രക്രിയ നീണ്ടുപോയി. പക്ഷേ അതുമാത്രമല്ല ഒരു പ്രളയത്തിന് കാരണമായി മാറിയത്. അത്തരത്തിൽ 2 തുടർച്ചയായിട്ട് ഇവിടെ മഴ പെയ്തതുകൊണ്ട് പ്രളയമുണ്ടാകണമെന്നില്ല, 2 തുടർച്ചയായി ശക്തമായിട്ടുള്ള മഴ തന്നെ പെയ്യണം. ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ആ ഘട്ടത്തിൽ സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന മോയ്സ്ചർ തന്നെയാണ്. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ അത്രയധികം ഉയർന്ന മോയ്സ്ചർ ഉണ്ടായത്? അതിൻ്റെ പിന്നിലുള്ള കാരണം ശക്തമായിട്ടുള്ള താപനിലയാണ്, സമുദ്രത്തിലെ താപനിലയാണ്, പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയാണ്. ഈ പേപ്പറിൽ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വന്ന 60% മോയ്സ്ചർ ആണ് കേരളത്തിലെ മഴയ്ക്ക് പിന്നിലുള്ള കാരണമെന്ന്. അറേബ്യൻ സീയിൽ നിന്നുണ്ടായത് 30 മുതൽ 35% വരെയുള്ള മോയ്സ്ചർ ആണ്. ആ മോയ്സ്ചർ കൊണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള പ്രളയമൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിശക്തമായിട്ടുള്ള ചൂട് തന്നെയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു പ്രബന്ധം പബ്ലിഷ് ചെയ്തിരുന്നു. അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രബന്ധമാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ മൺസൂണിന് മുൻപുള്ള സമയത്ത്, അതായത് പ്രീ മൺസൂൺ കാലഘട്ടത്തിൽ ശക്തമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അതിനെ തുടർന്ന്
സെൻട്രൽ ഇന്ത്യയിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള മൺസൂൺ ആയിരിക്കും സംഭവിക്കുക. അതായത് ശക്തമായിട്ടുള്ള മൺസൂൺ ഉണ്ടാകുമോ എന്നറിയണമെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ നോക്കിയാൽ മതി. അവിടെ നന്നായിട്ട് മഴ പെയ്താൽ ഇവിടെ മൺസൂണിന് നല്ല മഴ പെയ്യും. ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതർത്ഥമാക്കുന്നത് കേരളത്തിൽ വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ള മൺസൂൺ തന്നെയായിരിക്കുമെന്നാണ്. 2018 പബ്ലിഷ് ചെയ്ത മറ്റൊരു ശാസ്ത്ര പ്രബന്ധം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കേരളത്തിലെ പ്രളയവുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്ര പ്രബന്ധമായിരുന്നു. ആ പ്രബന്ധത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് VIC എന്ന ഒരു മോഡലാണ്. ആ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു കണ്ടെത്തൽ നടത്തുകയുണ്ടായി. കഴിഞ്ഞ 66 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ച ഏറ്റവും ഉയർന്ന മഴയായിരുന്നു ആ കാലഘട്ടത്തിൽ സംഭവിച്ചതെന്ന്. മാത്രമല്ല ആ പ്രളയത്തിന് കാരണം അന്ന് സംഭവിച്ച മഴ മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ഘടകങ്ങൾ കൂടിയാണെന്ന് പ്രബന്ധത്തിൽ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് വിരൽ ചൂണ്ടുന്നത് നമ്മൾ മലയാളികളുടെ നേർക്ക് തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലാൻഡുകൾ ഉപയോഗിക്കുന്നില്ല. കൂടുതലായിട്ട് കണ്ടങ്ങൾ നികത്തി നമ്മൾ വീടുകൾ പണിയുകയാണ്, അല്ലെങ്കിൽ വലിയ കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പ്രളയത്തിൻ്റെ ആക്കം കൂട്ടിയെന്ന് ഈ പ്രബന്ധത്തിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം റിസർവോയർ മിസ്മാനേജ്മെൻ്റാണ്. കൃത്യമായിട്ട് ഡാമുകൾ മാനേജ് ചെയ്യാൻ നമുക്ക് സാധ്യമായില്ല. മുൻകൂട്ടി തന്നെ മഴ പെയ്യുമെന്നുള്ള ധാരണ ഉണ്ടായിട്ടും നമ്മൾ ഡാമുകൾ തുറന്ന് അതിലുണ്ടായിരുന്ന ജലം ഒഴുക്കിക്കളയാൻ വേണ്ടി ശ്രമിച്ചില്ല. മഴയുടെ തീവ്രത വളരെയധികം ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മാത്രമായിരുന്നു ഡാമുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. അതും വലിയൊരു പ്രളയത്തിലേക്ക് നയിച്ചു എന്നാണ് ഈ പ്രബന്ധത്തിൽ അടിവരയിട്ട് പറയുന്നത്. ചുരുക്കത്തിൽ 2024 ഒരു വലിയ പ്രളയം ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ സംഭവിക്കയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ 2024 ഒരു പ്രളയവും സംഭവിച്ചില്ലെങ്കിൽ പോലും അത് കഴിഞ്ഞു വരുന്ന വർഷങ്ങളിലും പ്രളയം സംഭവിക്കാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. കാര്യങ്ങളുടെ പോക്ക് അപ്രകാരം തന്നെയാണ്. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാർബൺ ഡയോക്സൈഡിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാം. റിന്യൂവബിൾ എനർജി സോഴ്സിനെ കൂടുതലായിട്ട് ആശ്രയിക്കാം. ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനും ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം, അത് നമ്മൾ ഓരോ വ്യക്തികളും ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല, ഈ സർക്കാരാണ് അത് നടപ്പിലാക്കേണ്ടത്. കൂടുതൽ ഊർജം ഹാർനസ് ചെയ്യാൻ സാധിക്കുന്ന സോളാർ പാർക്കുകൾ സർക്കാർ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മതിയാവുകയില്ല. കൂടുതൽ അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമ്മുടെ സർക്കാരിന് സാധ്യമാകട്ടെ. നമ്മുടെ സർക്കാരിന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും സർക്കാരുകൾക്കും സാധ്യമാകട്ടെ. കാരണം ആഗോള താപനില എന്ന് പറയുന്നത് കേരളത്തെയോ ഇന്ത്യയോ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.